ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയണം, എന്താ വെച്ചാൽ എന്താ പരിപാടി? മോളെ ഫോണും തന്നേ, ഇനി ചേട്ടന്മാരെ സെൽഫി എടുക്കട്ടെ. തമോളെ ഫോൺ തടി, ഫോൺ തടി, എടി അവിടെ നിൽക്കാന്ന് പറഞ്ഞു. ചേട്ടന്മാരെ ഓടിപ്പിക്കില്ലേ, നിൽക്കണി അവിടെ. റീത്ത, റീത്ത തെരേസ, നിങ്ങൾ മറന്നു കാണാനിടയുണ്ട്, പക്ഷേ എനിക്കതിന് കഴിയില്ല. ഒരുത്തൻ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ആ ധൈര്യത്തിന് മുന്നിൽ പതറിപ്പോയത് എൻ്റെ തെറ്റ്. മറ്റാരിൽ നിന്നും കിട്ടാത്ത സ്നേഹം അവൻ എനിക്ക് നേരെ വെച്ച് നീട്ടിയപ്പോൾ അവൻ്റെ കൈകളിൽ ഞാൻ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ അവൻ്റെ മനസ്സിലുള്ളിലെ ചതിക്കുഴികളുടെ ആഴമളക്കാൻ എനിക്കായില്ല. Thank you.
അവൻ എന്നെ അന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങൾ നൽകുന്ന കള്ളിനും കഞ്ചാവിനും പ്രതിഫലമായി നിങ്ങൾക്ക് മുന്നിൽ എന്നെ കാഴ്ചവെക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പലവട്ടം ഞാൻ കേണ അപേക്ഷിച്ചിട്ടും ദയയുടെ ഒരു കണം പോലും നിങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മുന്നിലൊക്കെ കേവലം ഒരു പെണ്ണിന്റെ കരച്ചിലിന് എന്ത് വില അല്ലേ? ഉമിനീരിൻ്റെയും വിയർപ്പിൻ്റെയും നഖം പോറിയ ചോരയുടെയും രൂക്ഷഗന്ധം എന്നെ മത്തുപിടിപ്പിച്ചു. ഞാൻ അല്ലാതായി മാറിത്തുടങ്ങി. എന്നെ നശിപ്പിച്ചവരോടുള്ള അടങ്ങാത്ത പക അതും പേറി ഞാൻ നടന്നു. അവനുമായുള്ള ബന്ധം വീണ്ടും തുടങ്ങാൻ വെറും ഒരു മെസ്സേജിലൂടെ എനിക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് കൃത്യമായി അവനെത്തി. പെണ്ണിനെ ഒരു ഉപയോഗവസ്തുവായി മാത്രം കണ്ടിരുന്ന അവനുള്ള മറുപടി അവൻ തന്ന അതേ നാണയത്തിൽ
ഞാൻ അവന് തിരിച്ചു നൽകി. എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അവനെ ഇല്ലാതാക്കാനും എനിക്ക് സാധിച്ചു. അവന് ഞാൻ നൽകിയ അതേ ശിക്ഷ ഒരു പാവം പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞ നിങ്ങളും അർഹിക്കുന്നു. ഇത് എന്റെ സാമ്രാജ്യത്തിൽ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയ വിരുന്ന്. ഇനിയും നിസ്സഹായരായ റീത്തമാർ ജനിക്കാതിരിക്കട്ടെ.